നമസ്കാരം. മാലിദ്വീപ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് വലിയ വിജയം ഉണ്ടായിരിക്കുന്നു. നിലവിലെ പ്രസിഡന്റ് ഇബ്രാഹിം സോലിഹിനെ പരാജയപ്പെടുത്തി മുഹമ്മദ് മുയ്സുവാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് മുയ്സുവിനെ അഭിനന്ദിക്കുന്നതായും മാതൃകാപരമായ ജനാധിപത്യ മനോഭാവം പുലർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്നും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ജനങ്ങളോട് നന്ദി പറയുന്നതായും പരാജയം സമ്മതിച്ചുകൊണ്ട് സോലിഹ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. അധികാരത്തിലിരുന്ന കാലത്തെല്ലാം ഇന്ത്യ ആദ്യം എന്ന നയം പിന്തുടർന്ന ഭരണാധികാരിയായിരുന്നു സോലിഹ്. പക്ഷേ ഈ ഒരു അവസ്ഥയ്ക്ക് ഇനി മാറ്റമുണ്ടാകും. ഇന്ത്യ ആദ്യം എന്ന നയമായിരുന്നു സോലിഹിന് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ ജയിച്ചു കയറിയിരിക്കുന്ന മുഹമ്മദ് മുയ്സുവിന് കൂടുതൽ ചായ്വ് ചൈനയോടാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ സമൂഹമായ മാലിദ്വീപിലെ ഭരണമാറ്റം പരമ്പരാഗത പങ്കാളിയായ ഇന്ത്യയിൽ നിന്ന് ചൈനയ്ക്ക് അനുകൂലമായ മാറ്റത്തിനു കൂടി വഴിവെക്കുന്ന കാഴ്ചയാണ്. സോലിഹിൽ നിന്ന് വിഭിന്നമായി ചൈനീസ് അനുകൂല നയം നിരന്തരം സ്വീകരിക്കുന്ന വ്യക്തിയാണ് മുയ്സ്. അതിനാൽ തന്നെ ഏഷ്യൻ ശക്തികളുമായുള്ള മാലിദ്വീപിന്റെ നയതന്ത്ര ബന്ധവും അടിമുടി മാറുമെന്നുറപ്പാണ്. മാലിദ്വീപിലെ പ്രധാന വിമാനത്താവളവുമായി തലസ്ഥാനത്തെ ബന്ധിപ്പിക്കുന്ന 200 മില്യൺ ഡോളർ പാലം ഉൾപ്പെടെ ചൈനീസ് ധനസഹായത്തോടെ നിരവധി പദ്ധതികൾക്ക് മുയ്സു മേൽനോട്ടം വഹിക്കുന്നുമുണ്ട്. എന്തായാലും മാലിദ്വീപിലെ ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനത്തിനെതിരായ ഒരു പ്രചരണമാണ് മുയ്സു നടത്തിയതെന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ മുയ്സുവിന്റെ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുള്ള മൊത്തത്തിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് എന്നും നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഇന്ത്യയെ സംബന്ധിച്ച്. പഴയ ഭരണാധികാരിക്ക് ഇന്ത്യ ആദ്യം എന്ന നയമായിരുന്നുവെങ്കിൽ നിലവിൽ ഇനി പുതുതായി അധികാരത്തിലേറാൻ പോകുന്ന മുയ്സുവിന് ചൈന ആദ്യം എന്ന നയം തന്നെയാവും പിന്തുടരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.